ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ രാവിലത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഞാൻ. പിന്നെ പോകാൻ നേരത്ത് കാശിക്ക് കുളിച്ചിട്ട് ഇടാനുള്ള ഡ്രസ്സും പൗഡറൊക്കെ അമ്മയ്ക്ക് പെട്ടെന്ന് എടുക്കത്തക്ക രീതിയിൽ കട്ടിലോട്ട് എടുത്തു വെച്ചിട്ടാണ് പോയത്. പിന്നെ ഇതെനിക്ക് ഇടാനുള്ള ഡ്രസ്സും കൊണ്ടുപോകാനുള്ള ബാഗും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ വേറെ കാര്യങ്ങളൊന്നും വീഡിയോ ആക്കി എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കൊട്ടിയത്താണ് പോയത്. അപ്പോൾ ആദ്യമേ ബ്രദേഴ്സിലാണ് കയറിയത്. അപ്പോൾ കൊട്ടിയത്ത് തന്നെ ഏറ്റവും വലിയ കോസ്മെറ്റിക് ഐറ്റംസും പിന്നെ മേക്കപ്പ് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം കിട്ടുന്ന ഏറ്റവും വലിയ ഷോപ്പാണ് ബ്രദേഴ്സ്. പിന്നെ ഇതിന് ഇവിടെ മാത്രമല്ല, വേറെ കുറേ ബ്രാഞ്ചുകൾ കൊല്ലത്തൊക്കെ ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ വാങ്ങിച്ചത് ഫേസ് വാഷാണ്. അപ്പോൾ ഫേസ് വാഷിൻ്റെ കുറേ വെറൈറ്റി ഫേസ് വാഷൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഹിമാലയയുടെ പ്യൂരിഫൈങ് നീം ഫേസ് വാഷാണ് വാങ്ങിച്ചത്. പിന്നെ ജോവീസിൻ്റെ തന്നെ നീമിൻ്റെ ഫേസ് വാഷ്, പിന്നെ ചാർക്കോളിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഹിമാലയയുടെ ഫേസ് വാഷാണ് വാങ്ങിച്ചത്. ഇതും പിമ്പിൾസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഹിമാലയയുടെ ഈ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഈ ജോവീസിൻ്റെ ഒന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ചാർക്കോളിൻ്റെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്ന് വാങ്ങിക്കാതെ ഹിമാലയയുടെ തന്നെ വാങ്ങിച്ചു. പിന്നെ ഈ സൈഡിലായിട്ട് ക്യൂടെക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് റോസ് വാട്ടർ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ബെഞ്ചാരാസിൻ്റെയും പിന്നെ ഡാബർ ഗുലാബറിയുടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഡാബറിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. മുമ്പ് വേറൊരു പാക്കിംഗ് ആയിരുന്നു, ഇപ്പോൾ പാക്കേജിങ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതേ ഇവിടെയൊക്കെ ക്യൂടെക്സ് ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ക്രീമുകൾ, പിന്നെ അതേപോലെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് തന്നെ. അപ്പോൾ എനിക്ക് ക്രീമുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിക്കണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് എനിക്ക് മുൾട്ടാണി മിട്ടിയും വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ മുൾട്ടാണി മിട്ടിയുടെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അലോവേര ജെല്ല് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അലോവേര ജെല്ലിൻ്റെ കൂടെ തന്നെ കുക്കുംബർ ജെല്ല് ഉണ്ടായിരുന്നു. അപ്പോൾ കുക്കുംബർ ജെല്ലാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ സാധാരണ നോർമലായിട്ടുള്ള അലോവേര ജെല്ലും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വീട്ടിൽ നിന്നുള്ള കറ്റാർവാഴയിൽ നിന്ന് കിട്ടുന്ന ജെല്ലൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുക്കുംബർ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ജെല്ല് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷമാണ് പിന്നെ ഇത് ഈ ഫൗണ്ടേഷൻ വാങ്ങിച്ചില്ല എന്ന് ഓർത്തത്. പിന്നെ ഫൗണ്ടേഷനും കൂടെ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഈ ലാക്മിയുടെ ലിക്വിഡ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ നാച്ചുറൽ പേൾ എന്നുള്ള ഷെയ്ഡാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഞാൻ അവിടെ ബില്ല് കൊടുക്കാൻ ബില്ല് പൈസ അടയ്ക്കാൻ നേരത്ത് ഈ അവിടെയായിട്ട് ഫുള്ളായിട്ടൊരു വീഡിയോ ജസ്റ്റ് എടുത്തതാണ്. പിന്നെ ഞാൻ പോയത് സിംലയിലാണ്. അപ്പോൾ സിംലയുടെ മുമ്പിലായിട്ട് ഇതേപോലെ കമ്മലിൻ്റെ കുറേ കളക്ഷൻസ് വിൽക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ ഇരിക്കാനായിട്ട് തോന്നിയില്ല, അത്രയ്ക്ക് നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ കമ്മലൊന്നും വാങ്ങിച്ചില്ല, ഒരുപാട് കമ്മലുകൾ ഉണ്ടായതുകൊണ്ട് കമ്മലൊന്നും വാങ്ങിക്കാനായിട്ട് നിന്നില്ല. പിന്നെ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. പിന്നെ എൻ്റെ ഇപ്പുറത്തായിട്ട് ഈ വിത്തുകളൊക്കെ ഒരുപാട് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പടവലം, പയർ, അങ്ങനത്തെ കുറേ എല്ലാ സൈസ് വിത്തുകളും വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ടൊരു ചെടി വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കറ്റാർവാഴ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഈ കമ്മലുകളും ഈ പിന്നെ വിത്തുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ സിംലയിലാണ് പോയത്. അപ്പോൾ സിംലൻ്റെ ഈ സൈഡിൽ കൂടെയാണ് കയറിയത്. ഫ്രണ്ട് സൈഡൊക്കെ എന്തൊക്കെയോ അവിടെ ഫുള്ളായിട്ട് പണി നടക്കുവാണ്. അതെല്ലാം ആ ഫ്രണ്ട് സൈഡൊക്കെ മുമ്പ് നമ്മൾ കയറുന്ന ഫ്രണ്ട് സൈഡൊക്കെ ഇങ്ങനെ ഇടിച്ച് എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൂടെ മുമ്പും കയറാനായിട്ട് പറ്റുമായിരുന്നു, ഇപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ മാത്രമേ അകത്ത് കയറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കുറേ ടോയ്സൊക്കെ ഇരിപ്പുണ്ട് വിൽക്കാനായിട്ട്. പിന്നെ ഈ സൈഡിലായിട്ടൊരു അടുത്ത് അവരുടെ തന്നെ കടയാണ്, സിംല ജുവലേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ഈ ഒരു
കടയ്ക്ക് ഉള്ളിലായിട്ട് തന്നെയാണ് ഈ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ ഫാൻസിക്ക് തന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ടൊരു പുതിയ സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ക്ലിപ്പും വാങ്ങിക്കണമായിരുന്നു. പിന്നെ ബൾബ് ഐറ്റംസൊക്കെ ഇവിടെ ആയിരുന്നു. ബൾബ്, പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ്, ഫ്ലവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ബൾബും പിന്നെ ക്ലിപ്പും മാത്രം വാങ്ങിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലിപ്പ് ഒരു ഇങ്ങനെ ഒരു ബനാന ക്ലിപ്പില്ലേ, അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പൊട്ടിപ്പോയായിരുന്നു. അപ്പം ക്ലിപ്പ് വാങ്ങിക്കണമായിരുന്നു, പിന്നെ ബൾബും വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരുപാട് വലിയ അളവിലുള്ള ക്ലിപ്പുകളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസും കൂടെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊട്ടിയത്ത് തന്നെയുള്ള ഒരു വലിയൊരു ബേക്കറി ഉണ്ട്, മലബാർ ചിപ്സ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കയറിയാണ് അതൊക്കെ വാങ്ങിച്ചത്. പിന്നെ എങ്ങനെ കയറിയതൊന്നുമില്ല. ബസ്സിൽ കയറിയിട്ട് വീട്ടിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ബസ്സിൽ കയറിയിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചതെന്ന് ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് എല്ലാം നോക്കിയ സമയത്തൊക്കെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ ഈ ഒരു ബാഗാണ് സാധാരണ പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഇതിന് അധികം ഉറയും കാര്യങ്ങളൊന്നുമില്ല, ഈ ഒരു വലിയ ഉറ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ പേഴ്സുണ്ട്. അപ്പോൾ ഈ പേഴ്സ് കുറേ നാളായി വാങ്ങിച്ചിട്ട്, അപ്പോൾ ഇതൊരു വല്ലാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇതിന് മാറ്റണം. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ബ്രദേഴ്സിലൊരു സാധനങ്ങളൊക്കെ വാങ്ങിച്ച ഒരു ബില്ലുണ്ട്. പിന്നെ കുറച്ച് പൈസ അത്രേ ഉള്ളൂ ഇതിനകത്ത്. കുടയും കൂടെ ആണ് കൊണ്ടുപോയത്, വേറെ ഒന്നും കൊണ്ടുപോയില്ല. പിന്നെ ഇതാണ് വാങ്ങിച്ച ബേക്കറി ഐറ്റംസ്. പിന്നെ ഇത് സിംലയിൽ നിന്നും ബ്രദേഴ്സിൽ നിന്നും മേടിച്ച സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ ഇത് എനിക്കൊരു വലിയ കവറ് കൊണ്ടുപോകും. സിംലയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറ് പെട്ടെന്ന് കീറിപ്പോകുന്ന കവറാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കവറ് കൊണ്ടുപോകാറുണ്ട്. പിന്നെ ബിസ്ക്കറ്റ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അവന് ആരോ റൂട്ടിൻ്റെയും 50-50 ബിസ്ക്കറ്റാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ 50-50 ബിസ്ക്കറ്റാണ് വാങ്ങിച്ചത്. പിന്നെ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രെഡിന് 40 രൂപയേ ഉള്ളൂ. പിന്നെ ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബോബോണിൻ്റെ ഒരു ബിസ്ക്കറ്റ് ഫ്രീ കിട്ടും. അപ്പോൾ അത് വന്ന സമയത്ത് കാശിയുടെ കയ്യിലോട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവൻ അതിങ്ങനെ കടിച്ച് അതിൻ്റെ ആ ഒരു പാക്കറ്റ് കീറി. അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത്. പിന്നെ ഇതേപോലെ 2 സൈസ് അലുവ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു റെഡ് കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ചിപ്സ് വാങ്ങിച്ചായിരുന്നു. അപ്പം ആ കയറിയ കടയിലെ മെയിൻ ഐറ്റമാണ് ചിപ്സ്. അപ്പോൾ അവിടെ തന്നെ ഉണ്ടാക്കുന്ന ചിപ്സാണ്. പിന്നെ കപ്പലണ്ടി, മുറുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ ഇതേപോലെ ചായക്ക് കഴിക്കുന്ന കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വാങ്ങിച്ച മേക്കപ്പ് ഐറ്റംസൊക്കെ ഓരോന്നായിട്ട് കാണിച്ച് തരാം. സ്കിൻ കെയർ ഐറ്റംസൊക്കെ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബ്രദേഴ്സിൽ നിന്ന് കിട്ടുന്ന കവറ്. ഇത് പെട്ടെന്ന് കീറിപ്പോകുന്ന കവറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോകുന്ന സമയത്ത് വേറൊരു കവറ് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദ്യം അവർ ഈ ഒരു കവറിലാണ് തന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ കവറൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേറെ ഒരെണ്ണം കൂടെ അഡീഷണലായിട്ട് തന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച ഫൗണ്ടേഷൻ. ഇതിന് 160 രൂപയാണ് വില. ലാക്മിയുടെ ലിക്വിഡ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഈ ലിക്വിഡ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വാങ്ങിച്ചത് ഫേസ് വാഷാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഹിമാലയയുടെ പ്യൂരിഫൈങ് നെയിം ഫേസ് വാഷാണ്.
Prevent pimples ആണ് pimples ഒന്നും വരാതെ നന്നായിട്ട് ഇത് പ്രിവെന്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് 150 ml ആണ് അപ്പോൾ 150 ml ന്റെ ഈ ഒരു പാക്കേജിംഗിന് 170 രൂപയാണ് വില അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് നാളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ വാങ്ങിച്ചത് ഗുലാബരിയുടെ ഡാബർ ഗുലാബരിയുടെ ഇത് റോസ് വാട്ടർ ആണ് അപ്പോൾ ഇത് ചെറിയ പാക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഏതാണ്ട് 28 രൂപയാണ് വില ഉണ്ടായിരുന്നത് അപ്പോൾ മുമ്പ് ഇതിന് വേറൊരു പാക്കേജിംഗ് ആണ് അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു പാക്കറ്റാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഒരെണ്ണത്തിന് 28 രൂപയാണ് വില ഉണ്ടായിരുന്നത് പിന്നെ വാങ്ങിച്ചത് ബെഞ്ചാറാസിൻ്റെ അലോവേര കുക്കുംബർ ജെല്ലാണ് അപ്പോൾ കുക്കുംബറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ജെല്ല് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഇതിന് 100 രൂപയാണ് വില ഉണ്ടായിരുന്നത് നല്ലൊരു ഈ ഒരു പാക്കേജിങ് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ വാങ്ങിച്ചത് ബെഞ്ചാറാസിൻ്റെ മുൾട്ടാണി മിട്ടി ഫേസ് പാക്ക് ആണ് അപ്പോൾ ഇതൊക്കെ 15 മിനിറ്റാണ് അതിന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് മുഖത്ത് വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ സ്മൂത്ത് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് അപ്പോൾ ഇത് ഫേസ് പാക്ക് ഇത് മുൾട്ടാണി മിട്ടി മാത്രമായിട്ടുള്ളതാണ് അപ്പോൾ അതിന് 50 രൂപയാണ് അപ്പോൾ ഇതിനുള്ളിൽ ഇങ്ങനെ കവറുകളിലായിട്ട് ഒരു 20 ഗ്രാം വെച്ചിട്ട് 5 കവറിലായിട്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഓൾസോ അവൈലബിൾ ഇൻ മുൾട്ടാണി മിട്ടി ഓറഞ്ച് മുൾട്ടാണി മിട്ടി ആൻഡ് ഓറഞ്ച് ഉള്ളതുണ്ട് പിന്നെ മുൾട്ടാണി മിട്ടി ആൻഡ് പപ്പായ മുൾട്ടാണി മിട്ടി ആൻഡ് സാൻഡൽ അപ്പോൾ എനിക്ക് മുൾട്ടാണി മിട്ടി ആൻഡ് പപ്പായ ഇഷ്ടമായതുകൊണ്ട് അതും കൂടി ഒരെണ്ണം ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സാൻഡലും പിന്നെ ഓറഞ്ചും അത്രയ്ക്ക് ഇതല്ലാത്തതുകൊണ്ട് പിന്നെ പപ്പായയാണ് എൻ്റെ ഫേസിന് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് മുൾട്ടാണി മിട്ടി പപ്പായ ഫേസ് പാക്കും കൂടെ വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെ ആ ഒരു മുൾട്ടാണി മിട്ടി മാത്രമുള്ള പാക്കിങ്ങിനേക്കാളും ഒന്നും കൂടി നല്ല അടിപൊളി പാക്കിങ് ഇതാണ് അപ്പോൾ ഇതും ഇതേപോലെ 20 ഗ്രാം വെച്ചിട്ട് 5 കവർ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഉണ്ട് അപ്പോൾ അത് ഞാൻ തുറന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതിന് 60 രൂപയാണ് നോർമൽ മുൾട്ടാണി മിട്ടിയേക്കാളും 10 രൂപയും കൂടെ ഇതിന് അധികമായിട്ടുണ്ട് അപ്പോൾ ഇതിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഓൾസോ അവൈലബിൾ ഇൻ മുൾട്ടാണി മിട്ടി ആൻഡ് ഓറഞ്ച് മുൾട്ടാണി മിട്ടി ആൻഡ് സാൻഡൽ എന്നും പറഞ്ഞിട്ട് ഇതിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഫ്ലേവറിലൊക്കെ മുൾട്ടാണി മിട്ടി അവൈലബിൾ ആണ് അപ്പോൾ ഇതും 50-60 രൂപയ്ക്കൊക്കെ നല്ല ലാഭത്തിനാണ് കിട്ടുന്നത് ബഞ്ചാറാസിൻ്റെ മുൾട്ടാണി മിട്ടി പിന്നെ ഞാൻ ഇതിന് ഇത്രയും ഐറ്റംസിനും കൂടെ 596 രൂപയാണ് ഉണ്ടായിരുന്നത് പക്ഷേ 570 രൂപ കൊടുത്താൽ മതിയായിരുന്നു ഏകദേശം 30 രൂപയോളം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഐറ്റംസാണ് 570 രൂപയ്ക്ക് കിട്ടിയത് നല്ല ലാഭമാണ് അപ്പോൾ ഞാൻ ഇത് ഈ പാക്കേജിംഗ് ഒന്ന് തുറന്ന് കാണിക്കാം അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ മുൾട്ടാണി മിട്ടിയുടെയാണ് ഞാൻ തുറന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ പച്ച കളർ കവറുകളിലായിട്ട് ഇങ്ങനെ 20 ഗ്രാം വെച്ചിട്ടാണ് 20 ഗ്രാം വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ മൊത്തം ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാതെ ഇതേപോലെ ഓരോ കവർ വെച്ച് എടുത്തിട്ട് ഏതെങ്കിലും ഒരു നല്ല ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇപ്പോൾ ഇത് ഒരു പാക്കറ്റ് നമുക്ക് ഒരു 2-3 പാക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാവുന്നതാണ് 20 ഗ്രാം അല്ലേ അപ്പോൾ 2 പാക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരാൾ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വാങ്ങിച്ചത്. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.